കർണാടക ഉപമുഖ്യമന്ത്രി ശ്രീ ഡി കെ ശിവകുമാറുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം തന്നെ നേരിട്ട് മോണിറ്റർ ചെയ്യുകയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി. കുറേ പ്രതികൂലമായ ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു, കാരണം അവിടെ പ്രതികൂലമായ കാലാവസ്ഥ, ആ സ്ഥലത്ത് ആധുനികമായ എക്യുപ്മെൻ്റ് എത്തിക്കാനുള്ള പ്രയാസം, മൂന്ന് വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യത. അപ്പോൾ ഇത് മൂന്നും രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കും. അദ്ദേഹത്തിൻ്റെ ഓഫീസിനോട് നമ്മളെ മോണിറ്റർ ചെയ്യാൻ, നമ്മളെ അറിയിക്കാൻ ഉള്ള നിർദ്ദേശം കൂടി അദ്ദേഹം കൊടുത്തിട്ടുള്ള കാര്യം അറിയിക്കുന്നു. ഞങ്ങൾ ഇന്ന് നിങ്ങളെ കാണാൻ തീരുമാനിച്ചത് തീരദേശ ഹൈവേ സംബന്ധിച്ച് UDF ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ശ്രീ ഷിബു ബേബി ജോൺ കൺവീനറായിട്ടുള്ള ആ കമ്മിറ്റി UDFൽ ആ റിപ്പോർട്ട് സമർപ്പിച്ചു. അവർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പബ്ലിക് ഹിയറിംഗ് നടത്തിയും സിറ്റിംഗ് നടത്തിയും ജനങ്ങളിൽ നിന്നും എക്സ്പേർട്ടുകളിൽ നിന്നുള്ള വിശദാംശങ്ങൾ തേടിയിട്ടാണ് സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് UDFന് സമർപ്പിച്ചത്. UDF അത് വളരെ വിശദമായി ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഒരു പ്രശ്നം ഉയരുന്നത്, ഇതൊരു സമഗ്രമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രോജക്റ്റല്ല, ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് പോലുമില്ല, DPR പോലും തീരദേശ ഹൈവേക്കില്ല. ഇത് വളരെ പാരിസ്ഥിതികമായി സെൻസിറ്റീവായൊരു പ്രദേശത്തുകൂടിയാണ് ഇത് പോകുന്നത്. പാരിസ്ഥിതിക ആഘാത പഠനമോ സാമൂഹ്യ ആഘാത പഠനമോ നടന്നിട്ടില്ല. സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് അവരുടെ ജീവിതത്തിൽ വരുത്താൻ പോകുന്ന സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ് എന്ന് ഒരു പരിശോധനയും നടത്തിയിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ ഒരു ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു NH 66. അത് തന്നെ നമുക്ക് അനിവാര്യമായ ഒന്നാണ്, നമുക്കത് വേണം, നിർബന്ധമായി വേണം, നമ്മളെല്ലാം അതിന് പിന്തുണ കൊടുക്കുന്ന. പക്ഷേ അത് തന്നെ ഉണ്ടാക്കുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ധാരാളമാണ്. ഈ പല സ്ഥലത്തും ഈ ഇപ്പോഴത്തെ NH 66 പോകുന്നത് തന്നെ തീരപ്രദേശത്ത് കൂടിയാണ്. അതായത് 50 മീറ്റർ ഇപ്പോഴും തീരപ്രദേശത്ത് നിന്ന് 50 മീറ്റർ അകലെ ഈ NH 66 പോകുന്ന സ്ഥലമുണ്ട്. 15 കിലോമീറ്റർ വരെ ഉള്ള ദൂരത്താണ്, 50 മീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെയുള്ള ദൂരത്താണ് നിലവിലുള്ള NH 66 പോകുന്നത്. അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് വീണ്ടും ഒരു തീരദേശ ഹൈവേ എന്നത് ഒരാവശ്യമുള്ള ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ ടൂറിസം വികസനത്തിന് എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഈ UDFനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന് ഞങ്ങളെതിരല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് വളരെ ഗൗരവത്തോടു കൂടി മാത്രമേ ഇത് നമുക്ക് കണക്കാക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഇപ്പം നമുക്കറിയാം, കിഴക്കൻ പ്രദേശം മുഴുവൻ വന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇടനാടുകളിൽ നമ്മുടെ പാടം നികത്തൽ, വയൽ നികത്തൽ നിയമത്തിൻ്റെ ഭാഗമാണ്. തീരപ്രദേശത്ത് തീര പരിപാലന നിയമമാണ്. വളരെ കുറച്ച് ഭൂമി മാത്രമേ കേരളത്തിലുള്ളൂ. അതിനിടയിൽ ഈ ഹൈവേ പോകുന്നു, റെയിൽ പോകുന്നു, ഇപ്പോൾ റെയിലിൻ്റെ ഒരു വികസനം വരുന്നു. ഇനി വീണ്ടും തീരദേശ പാത എന്ന് പറഞ്ഞ് ഈ കുടിയൊഴിപ്പിക്കൽ നടത്തിയാൽ സാധാരണക്കാരായ ഈ ആളുകൾ, കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് ലഭ്യമായ ഭൂമി പോലും കേരളത്തിലുണ്ടാവില്ല. മറ്റൊരു നാലാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാരിസ്ഥിതികമായ ആഘാതം വളരെ വലുതാണ്. ഒന്ന്, തീരപ്രദേശം തീരശോഷണം നേരിടുന്ന ഒരു കാലഘട്ടമാണ്. കേരളത്തിലെ 590 കിലോമീറ്റർ തീരദേശത്ത് 63% പ്രദേശവും ഹൈ റിസ്കി ഏരിയയാണ്, വലിയ പ്രശ്നമുള്ള സ്ഥലമാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ 700 ഹെക്ടർ സ്ഥലമാണ് തീരശോഷണം മൂലം തീരപ്രദേശത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവിടെ തന്നെ കാറ്റെടുത്തും കടലെടുത്തും ഒരുപാട് പേരുടെ ജീവിതങ്ങൾ പോയിരിക്കുകയാണ്. അവിടേക്കാണ് വീണ്ടും ഒരു ഹൈവേ കൊണ്ടുവന്ന് വീണ്ടും അവരെ എവിക്റ്റ് ചെയ്യുകയാണ്. അപ്പം അത് ഒട്ടും നമുക്ക് സ്വീകാര്യമായ ഒരു കാര്യമല്ല. മാത്രമല്ല, ഈ ഭാരമേറിയ വാഹനങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ ആഴത്തിലുള്ള സബ്സ്ട്രക്ചർ വേണം, ഈ ഹൈവേയിൽ ചെയ്യണ പോലെ താഴേക്ക്. അത് തന്നെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക്, കേരളം ഒരു സ്ലോപ്പ് പോലെയാണ് കിടക്കുന്നത്, ഈ വെള്ളം ഒഴുകി കടലിൽ പോകണ്ടേ? ഒരു മഴ പെയ്താൽ വെള്ളം കെട്ടിനിൽക്കുകയാണ്. ഇനിയും വീണ്ടും ഒരു തീരദേശ ഹൈവേ ഉണ്ടായി, അതിൻ്റെ സബ്സ്ട്രക്ചർ കൂടി വന്നാൽ വെള്ളത്തിൻ്റെ സ്വാഭാവികമായി കടലിൽ പതിക്കേണ്ട ആ സ്വാഭാവികമായ നീരൊഴുക്ക് പോലും ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഫറൂഖിൽ നിന്നും മലപ്പുറം ജില്ലയിലെ മത്സ്യത്തൊഴിലാളി ഗ്രാമമായ പരപ്പരങ്ങാടി, തിരൂര്, താനൂര്, ചമ്രവട്ടം, പാലംപള്ളി, കുറ്റിപ്പുറത്തേക്ക് നിലവിലൊരു റോഡുണ്ട്. താനൂരിൽ ഈ റോഡും തീരവും തമ്മിലുള്ള അകലം 1.5 കിലോമീറ്റർ മാത്രമാണ്. ഈ ദൂരത്തിനുള്ളിൽ കനോലി കനാലുണ്ട്. ഇത് കൂടാതെ തീരത്ത് നിന്നും 200 മീറ്റർ അകലെയായി
മലപ്പുറം ജില്ലയുടെ എല്ലാ തീരദേശ ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന ടിപ്പു സുൽത്താൻ റോഡുണ്ട്. അവിടെ വീണ്ടും ഈ ഹൈവേ വരെയാണ്. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയും ഉപജീവനവും ഇല്ലാതാക്കുന്ന ഈ പദ്ധതി സൃഷ്ടിക്കുന്ന സാമൂഹിക ആഘാതത്തെക്കുറിച്ചും പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചും പഠിക്കാതെ, പിന്നെ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ്, ഭൂമി ഏറ്റെടുക്കുന്നതിലെ കോമ്പൻസേഷൻ. 2013 റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് വഴി ഭൂമി എടുക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ പറയുന്നത് സെക്ഷൻ 108 പ്രകാരം ഭൂമി വിട്ടു നൽകണം എന്നാണ്. അതിനകത്ത് ഒരു കള്ളത്തരമുണ്ട്, കബളിപ്പിക്കലുണ്ട്. യഥാർത്ഥത്തിൽ അത് വച്ച് യഥാർത്ഥത്തിൽ 600 ചതുരശ്ര അടിയിലുള്ള കുടിയിറക്കപ്പെടുന്നവർക്ക് 600 ചതുരശ്ര അടിയിലുള്ള ഫ്ളാറ്റോ 13 ലക്ഷം രൂപയോ നൽകുമെന്നാണ്. അത് റൈറ്റ് ടു കോമ്പൻസേഷൻ ആക്ടിൻ്റെ പരിധിയിലൊന്നും വരുന്ന, റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്റ്റിൽ ഭൂമിക്ക് സ്ഥലമെടുത്തുകൊണ്ടാണ് ഹൈവേയുടെ ഭൂമി കിട്ടാൻ കാരണം. അപ്പം ഈ ഹൈവേയുടെ ഭൂമി റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്റ്റിൽ എടുക്കുകയും അതിൻ്റെ 1/3 പോലും തുക വരാ കോമ്പൻസേഷൻ വരാത്ത രീതിയിൽ ഈ തീരപ്രദേശത്തെ പാവങ്ങളുടെ ഭൂമി എടുക്കുന്നുണ്ടെന്ന് എന്ത് ന്യായമാണ്? രണ്ട് പന്തിയാണ്, ഒരു പന്തിയിൽ തന്നെ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ച് വലിയ തുക കൊടുത്ത് ഒരു പാക്കേജിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലമെടുത്തു. മറ്റേടത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് 13 ലക്ഷം രൂപയെ അല്ലെങ്കിൽ 600 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഫ്ളാറ്റും തരാം എന്ന് പറയുന്നത് അന്യായമാണ്, മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്ന അന്യായം. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. അതായത് മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഈ പ്രദേശങ്ങൾക്ക് സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾ നടത്തണം, അവിടെയുള്ള റോഡുകൾ, നിലവിലുള്ള റോഡുകൾ ഡെവലപ്പ് ചെയ്യണം, എന്നിട്ട് NH-66 കണക്ഷൻ കൊടുക്കണം. ഇപ്പോൾ ഉള്ള നിലവിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, 50 മീറ്റർ മുതൽ തീരപ്രദേശത്ത് നിന്ന് 15 കിലോമീറ്റർ ദൂരം വരെയാണ് ഈ ഹൈവേ പോകുന്നത് പല സ്ഥലത്തും. ആലപ്പുഴ ജില്ലയിലൊക്കെ ശരിക്കും തീരപ്രദേശത്തൂടെയാണ് പോകുന്നത് അല്ലേ? കൊല്ലം, ആലപ്പുഴ, എറണാകുളമൊക്കെ തീരപ്രദേശമായിട്ട് 1-2 കിലോമീറ്ററാണ് വ്യത്യാസമുള്ളത്. അതിൻ്റെ ഇടയിൽ വീണ്ടും കൊണ്ടുവന്നൊരു ഹൈവേ പണിയാണ്. അപ്പം നിലവിലുള്ള NH-66 കണക്ടിവിറ്റിയാണ് തീരപ്രദേശത്ത് വേണ്ടത്. അപ്പോൾ ടൂറിസം ഡെവലപ്പ് ചെയ്യും, മത്സ്യ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കാൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. അതായിരിക്കണം നല്ല ഓൾട്ടർനേറ്റീവ്. പിന്നൊന്ന്, 3 പതിറ്റാണ്ടായി കോടികൾ ചെലവഴിച്ചിട്ടും പൂർത്തിയാക്കാത്ത ദേശീയ ജലപാത വികസനം, അത് പൂർത്തിയാക്കി എല്ലാ ടെർമിനൽ വന്നാൽ ചരക്ക് നീക്കം മുഴുവൻ നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ദേശീയ ജലപാത വഴിയാക്കാം, ദേശീയ ജലപാത വഴിയാക്കാം. അതല്ലേ തീർക്കേണ്ടത്? തീരദേശ ഹൈവേക്ക് അല്ലല്ലോ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, തീരപ്രദേശത്തെ വിഷയങ്ങൾക്കല്ലേ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? തീര സംരക്ഷണ ഭിത്തി കെട്ടാത്തതുകൊണ്ട് ഭീകരമായ തീരശോഷണം നടക്കുകയാണ്. ഞാൻ തന്നെ ഈ കഴിഞ്ഞ മാസം 3 കടപ്പുറത്താണ് പോയത്, 3 കടപ്പുറത്താണ് പോയത്. കണ്ടാൽ കരളലിയിക്കുന്ന സ്ഥിതിയാണ്, കാരണം രൂക്ഷമായ കടലാക്രമണം നടത്തി, വീടുകളിൽ മുഴുവൻ വെള്ളമാണ്, ഒരു സ്ഥലത്ത് കടൽ ഭിത്തി കെട്ടുന്നില്ല. അപ്പോൾ തീരദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ ജീവിതങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കടൽ ഭിത്തി കെട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതിന് പകരം ഈ തീരദേശ ഹൈവേയായിട്ട് പോകുന്നത് ശരിയല്ല. ഗവൺമെൻറ് ഇത് പുനഃപരിശോധിക്കണം. ഇത് പ്രായോഗികമല്ല, പാരിസ്ഥിതികമായും സാമൂഹികമായും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇത് ഞാൻ ശ്രീ ഷിബു ബേബി ജോണിനെയും അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിലുണ്ടായിരുന്ന അംഗങ്ങളെയും, ശ്രീ ടി എൻ പ്രതാപൻ MP, എം വിൻസെൻ്റ് MLA, അബ്ദുറഹ്മാൻ രണ്ടത്താണി, മോൻസ് ജോസഫ് MLA, അനൂപ് ജേക്കബ് MLA, CP ജോൺ, ദേവരാജൻ, അഡ്വക്കേറ്റ് രാജൻ ബാബു, സലീം പി മാത്യു, ഇത്ര പേരാണ് ഷിബു ബേബി ജോണിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നത്. അവർ ചെയ്ത വളരെ സമഗ്രമായി ഇത് പഠിച്ച് പബ്ലിക് ഹിയറിംഗ് നടത്തി എല്ലാവരിൽ നിന്നും വിവരം ശേഖരിച്ച് നല്ലൊരു റിപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. ഞാൻ ഷിബു ബേബി ജോണിനെയും സഹപ്രവർത്തകരെയും ഇക്കാര്യത്തിൽ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. അല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹ്രസ്വമായി സൂചിപ്പിച്ചു, ദീർഘമായി അല്ലേ കടക്കുന്നില്ല. ഇല്ല, താനൂരെ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്, ടിപ്പു സുൽത്താൻ റോഡും ഉണ്ട്. ടിപ്പു സുൽത്താൻ റോഡും കടലും തമ്മിൽ 200 മീറ്ററാണ്. അവിടെയാണ് ജനനിബിഡമായിട്ടുള്ള മേഖല. ഈ പുതിയ റോഡ് വരുന്ന ആ 200 മീറ്റർ കൂടെ മെയിൻ ഫറൂഖ് എന്നുള്ള മെയിൻ റോഡ്, കനോലി കലാല്, കനാല് കഴിഞ്ഞാൽ ടിപ്പു സുൽത്താൻ റോഡ്, പിന്നെ 200 മീറ്ററിൽ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്നു, അതിലെ കൂടെയാണ് നിർദ്ദിഷ്ട തീരദേശ ഹൈവേ. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, തീരദേശ ഹൈവേ എന്നൊരു ആശയം നേരത്തെ വന്നെയാണ്, പക്ഷേ അന്ന് ദേശീയപാത യാഥാർത്ഥ്യമായില്ല എന്നുള്ള പശ്ചാത്തലത്തിൽ കോസ്റ്റൽ ഹൈവേയും ഹിൽ ഹൈവേയും പ്രഖ്യാപിച്ചു.
ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കോസ്റ്റൽ ഹൈവേ എന്ന് പറയുന്നത് നിർദ്ദിഷ്ട ഇപ്പോഴത്തെ ഹൈവേ തന്നെ കോസ്റ്റൽ ഹൈവേ ആണ്, പുതിയൊരു ഹൈവേയുടെ ആവശ്യം അവിടെ വരുന്നില്ല. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വികസനത്തിനെതിരാൻ ദയവേ പറയല്ലേ. കാരണം മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിലെ അവരുടെ പിന്നോക്കാവസ്ഥ മാറ്റാനുള്ള വികസന പ്രവർത്തനവും റോഡിന്റെ വികാസവും എല്ലാം വേണം. പക്ഷേ രണ്ട് കണ്ടീഷൻ, അവർക്ക് LARR ആക്ട് പ്രകാരമുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. അതില്ലെന്ന് തെളിയിക്കുന്ന രേഖ എന്തെങ്കിലുണ്ടോ? അതിനെക്കുറിച്ച് പറയാം. കൊടുക്കണം. രണ്ട്, അനിവാര്യമായ കുടിയൊഴിപ്പിക്കലുണ്ടെങ്കിൽ അവർക്ക് അവിടെ തന്നെ പുനരധിവാസം കൊടുക്കാനുള്ള നടപടിയുണ്ട്. മത്സ്യത്തൊഴിലാളി അവിടുന്ന് കിഴക്ക് പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ അവൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ലല്ലോ. അതുകൊണ്ട് തീരദേശ റോഡിൻ്റെ വികാസത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല. ഈ തീരദേശ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തീരദേശത്തൂടെ ഇനിയും സൈക്കിൾ പാത്തും എല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ള ഒരു ഇത് അപ്രായോഗികമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം. അപര്യാപ്തമാണെന്ന് പറയാൻ കാരണം ഇത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് കിഫ്ബിയുടെ ഒരു ഉത്തരവാണ് ഞാൻ ഈ പറഞ്ഞ താനൂർ മലപ്പുറത്ത് സ്ഥലം ഏറ്റെടുക്കാനുള്ളത്. ഇവർ LARR ആക്ട് പ്രകാരം സെക്ഷൻ 109 എന്ന് പറയുന്നത് ബെറ്റർ കോമ്പൻസേഷനാണ്. സെക്ഷൻ 109 ഉണ്ട്, അത് ബെറ്റർ കോമ്പൻസേഷനുള്ള അവസരമാണ്. പക്ഷെ ഈ ആക്ടിൽ ഞാൻ വായിക്കാം, കോസ്റ്റൽ ഹൈവേ റീച്ച് ടു ഉണ്ണിയാൽ ടു മോമദീയൻ പള്ളി ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട് 12.05 kilometers ടു ബി ഇംപ്ലിമെൻറ്റഡ് ബൈ കേരള റോഡ് ഫ്രണ്ട് റോഡ് അറ്റ് എൻ ഔട്ട്ലേ ഓഫ് 41,54,00,000 രൂപ. എത്ര സ്ഥലം എടുക്കാനാണെന്നറിയാം? 9.4 ഏക്കർ എന്ന് പറഞ്ഞാൽ 25 ഏക്കർ സ്ഥലം എടുക്കാൻ വേണ്ടി അവർ എൻവിസൈ ചെയ്തേക്കുന്നത് 41 കോടി രൂപയാണ്. 1.25 ലക്ഷം തികയത്തില്ല വീടിനും വസ്തുവിനും കൂടെ ഒരു മത്സ്യത്തൊഴിലാളി കിട്ടാൻ പോകുന്ന കോമ്പൻസേഷൻ. ഞാനിത് പറയാൻ കാരണം തീരപ്രദേശത്ത് പോയി ഇതോ നാഷണൽ ഹൈവേയിൽ എടുത്ത കണ്ടില്ലയോ അതുപോലുള്ള കോമ്പൻസേഷൻ കിട്ടുമെന്നൊരു പ്രലോഭനമാണ്. ഒരു സർക്കാർ എന്തിനാ ഇങ്ങനെ പ്രലോഭനങ്ങൾ നടത്തുന്നതെന്നറിയില്ല. സാമൂഹ്യാഘാത പഠനം നടത്തിയിട്ടില്ല, പാരിസ്ഥിതികാഘാത പഠനം നടത്തിയിട്ടില്ല. അതിപ്പോൾ പറഞ്ഞതിന് ശേഷം സാമൂഹ്യാഘാത പഠനം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ വിളിച്ചു കൂട്ടി ചില പ്രദേശങ്ങളിൽ ചില കാര്യങ്ങൾ നടത്തിയെന്ന് വരുത്തി തീർക്കുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ പറഞ്ഞ തീ ഇപ്പം പലരും മറ്റ് പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഈ റോഡ് വന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നത്, സൈക്കിൾ പാത്ത് നല്ലതല്ല, സൈക്കിൾ പാത്ത് പണിതോ, ഈ കടൽ ഭിത്തിയോട് ചേർന്ന് അതിമനോഹരമായ സൈക്കിൾ പാത്ത് അങ്ങ് പണിത് പോയിക്കുക, അവിടെ ആരും താമസമില്ലല്ലോ. സൈക്കിൾ കേട്ടുണ്ട്, സൈക്കിളെ വിട്ടാൽ കാറ്റ് കൊള്ളേണ്ടവർ കാറ്റ് കൊള്ളാം. മത്സ്യത്തൊഴിലാളിയെ കുടിയൊഴിപ്പിച്ച് തന്നെ ബാക്കിയുള്ള ഒരു സൈക്കിൾ കൂട്ടണം എന്ന് പറയുന്നതിനാണ് നമ്മൾ എതിർക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു നിരവധി കാര്യങ്ങളുണ്ട്, ഞാൻ എല്ലാത്തിലേക്കും കിടക്കുന്നില്ല. ഈ ആക്റ്റിൽ തന്നെ ഞാൻ പറഞ്ഞ ലാൻഡ് അക്വിസിഷൻ ആക്ട് പറയുന്ന വളരെ വ്യക്തമാണ്. ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവിൻ്റെ കോപ്പിയാണ്. ഇതിനകത്ത് പറയുന്ന എല്ലാ കാര്യവും ബാധകമാണ്. ലാൻഡ് വാല്യൂവും ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഒഴിച്ച് ബാക്കിയെല്ലാം ബാധകമാണ്. അതങ്ങനെ ഒരു നിയമത്തിൽ പ്രധാനമായി ലാൻഡ് വാല്യൂ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ആണ് അതിന് ബാധകമായിട്ടുള്ളത്. അതിനകത്ത് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ലാൻഡ് വാല്യൂവും ബിൽഡിംഗ് വാല്യൂവും ഒഴിച്ച് ബാക്കിയെല്ലാം ബാധകമാണ്. ഓക്കെ, അന്നേരം ഈ പറഞ്ഞത് ഏറ്റവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരദേശത്തൂടെ സഞ്ചരിച്ചപ്പോൾ ഇത് പഠിക്കാൻ സഞ്ചരിച്ചെങ്കിലും കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹം നേരിടുന്ന ഒരു അനാഥത്വം നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. അതിഭീകരമാണ്. ഈ ഗവൺമെന്റിന് വികസനത്തിനോട് ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. പക്ഷേ ആദ്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഇപ്പോൾ അടിയന്തരമായി മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യം തീര സംരക്ഷണമാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി സമർപ്പിച്ച് സംസ്ഥാനവും ഈ പണം എടുത്ത് ചിലവാക്കിക്കഴിഞ്ഞാൽ 10,000 കോടി ചിലവാക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ തീരം സംരക്ഷിക്കാമല്ലോ. ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ കൊച്ചി അടക്കം മുങ്ങുമെന്ന് യുണൈറ്റഡ് നേഷൻസിൻ്റെ പഠനമുണ്ട്, IPCC റിപ്പോർട്ടുണ്ട്. അതിന്മേൽ ചെയ്യുന്നില്ല, തീരം സംരക്ഷിക്കണം. അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഞാൻ സമയക്കുറവ് കാരണം എല്ലാത്തിലേക്ക് കടക്കുന്നില്ല, റിപ്പോർട്ട് നിങ്ങൾക്ക് സമർപ്പിക്കുന്നതാണ്. പിന്നെ ഇതിന്മേൽ കേരളത്തിൻ്റെ മത്സ്യത്തൊഴിലാളി നേരിടുന്ന ഒരു ദയനീയാവസ്ഥ, ഇന്ധനത്തിൻ്റെ ക്രമാതീതമായ വിലവർദ്ധനവ്, കൂടുതൽ കൂടുതൽ ആഴത്തിൽ പോയാലേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. ബാക്കി അയൽ സംസ്ഥാനങ്ങളൊക്കെ ഇന്ധനത്തിന് സബ്സിഡി കൊടുക്കുമ്പോൾ ഇവിടെ അവർക്ക് നാഷണൽ ഹൈവേയുടെ സെസ്സിന് കൊടുക്കുന്ന പൈസ ഇവിടെ കൊടുത്ത് ബാക്കി പെൻഷൻ കൊടുക്കാനുള്ള സെസ്സൂടെ മത്സ്യത്തൊഴിലാളി കൊടുത്താലേ അവർ കടലിൽ പോകാനൊക്കത്തുള്ളൂ. അങ്ങനെ നിരവധിയായി മുതലപ്പൊഴി അതടക്കമുള്ള വിഷയങ്ങൾ ആ പ്രദേശത്ത് എന്നപ്പോഴാണ് അതിഭീകരമാണ്.
ബഹുമാനപ്പെട്ട സജി ചെറിയാൻ അദ്ദേഹം നമ്മുടെ സുഹൃത്താണ്, നല്ല വ്യക്തിയാണ്, ഒരു കുഴപ്പമില്ല. അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു മനുഷ്യസഹജമായി എല്ലാം ചെയ്തു എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമുള്ളൂ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം. പുള്ളി ഈ കടൽ കണ്ടത് സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നപ്പോഴാണ്. അതാണ് ഈ പ്രശ്നം. എന്താണ് മത്സ്യത്തൊഴിലാളികളുടെ വിഷയമെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇങ്ങനെ ഒരു ഇത്. മണ്ണെണ്ണ അടക്കം എല്ലാം അവർക്ക് പ്രതികൂലമാണ്. ഒരു ഘടകം മത്സ്യത്തൊഴിലാളിക്ക് അനുകൂലമായി എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല ഈ കാര്യത്തിൽ. എന്തുകൊണ്ട് ദേശീയ ജലപാതയുടെ വികാസം പൂർത്തീകരിക്കുന്നില്ല? ഇത്രയും പൈസ ഒന്നും വേണ്ടല്ലോ, 3 പതിറ്റാണ്ടായിട്ട് കിടക്കുന്നു. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം എല്ലാം തീരുമല്ലോ. എന്താണ് ഗവൺമെൻറ് പ്രയോറിറ്റി? എന്തുകൊണ്ട് അത് നടപ്പിലാക്കുന്നില്ല? എന്നാൽ ഇതാണ് ഇതിനെക്കുറിച്ച് ചോദിക്കാനുള്ളത്. ബാക്കി പ്രതീക്ഷകൾ അല്ല, ഞങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിനെ വിളിച്ച് 2 യോഗം പ്രത്യേകം നടത്തി. പാരിസ്ഥിതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഫിഷറീസ് മേഖലയിൽ മത്സരിക്കുന്ന പൊളിറ്റീഷ്യൻസ് അല്ലാതെ അതത് ഫീൽഡിലെ എക്സ്പേർട്സിനെ വിളിച്ച് ചർച്ച നടത്തിയിട്ടാണ് റിപ്പോർട്ട് കൊടുത്തത്. ഞങ്ങളെ വിളിച്ച് കാണിക്കുകയായിരുന്നു. എനിക്ക് എന്നേക്ക് ഓർമ്മ ശരിയാണെങ്കിൽ പൊന്നാനിയാണെന്ന് തോന്നുന്നു. പൊന്നാനിയോ ചാവക്കാടോ എവിടോ ഈ കല്ലിട്ടോട്ടനെ കടലെടുത്ത് അങ്ങ് പോയി. ആ അതുവരെ കടൽ കയറുന്ന സ്ഥലത്തോടാണ് ഇട്ടേക്കുന്നത്. കാരണം അതിന് ഇപ്പുറത്ത് നാഷണൽ ഹൈവേ, പിന്നെ അവിടെ എല്ലാം ചെയ്യാനൊക്കത്തുള്ളോ? അത് സ്ഥലം വേണ്ട. ഇത് 50 മീറ്റർ ഇപ്പോഴത്തെ ഹൈവേക്ക് പല സ്ഥലത്തും നിങ്ങൾ ആലപ്പുഴ കൊല്ലം ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തു. തീരപ്രദേശമായിട്ട് എൻ്റെ നിയോജന മണ്ഡലത്തിൽ തീരപ്രദേശമായിട്ട് തൊട്ടടുത്താണ് വൈപ്പിനി കൂടിയാണ് പോകുന്നത്. വൈപ്പിൻ എന്ന് പറയുന്നത് ശരിയായ തീരപ്രദേശമാണ്, 100 മീറ്റർ ഇല്ല ഈ ഹൈവേ ഈ പറയുന്ന തീരദേശ ഹൈവേ. ചവറയിൽ നീണ്ടാര പോലൊരു സ്ഥലത്ത് എൻ്റെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ ഹൈവേ തന്നെ മറ്റേ ഹൈവേയുമായി. ഞങ്ങൾ സിൽവർ ലൈനിൽ ചെയ്തത് അതുപോലെ തന്നെയാണ് ചെയ്തത്. ഡോക്ടർ മുനീർ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റിയെ വെച്ച് ഞങ്ങൾ എക്സ്പേർട്സുമായിട്ട് സാമ്പത്തിക എക്സ്പേർട്സുമായിട്ടും അതുപോലെ റെയിൽവേ എക്സ്പേർട്സുമായിട്ടും ഒക്കെ സംസാരിച്ച് സിറ്റിംഗ് നടത്തി ഹിയറിംഗ് നടത്തിയിട്ടാണ് കെ റെയിൽ പ്രായോഗിക അല്ല എന്ന് പറഞ്ഞത്. കെ റെയിൽ പ്രായോഗിക അല്ല, ഇത് നമ്മൾ പഠിക്കുമ്പോൾ കെ റെയിലിനേക്കാൾ അപകടകാരിയായ ഒന്നാണ് തീരദേശ ഹൈവേ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ആരായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്? ഗവൺമെൻ്റ് അല്ലേ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്? ഗവൺമെൻ്റ് അല്ലേ ഒരു DPR പ്രോപ്പറായിട്ട്? അന്ന് പറ്റിയ എന്താ കെ റെയിലിന് എൻ്റെ DPR തമാശയില്ലേ? തമാശ ഡോക്യുമെൻ്റ് ആയില്ലേ കെ റെയിലിൻ്റെ DPR? ആ DPR തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് അടക്കം കാണിച്ചു. ഇതിനൊരു പ്രോപ്പർ DPR ഇല്ല. ഇനി ഇതുപോലെ ഏറ്റവും നിങ്ങൾ തീരപ്രദേശം എത്ര സെൻസിറ്റീവായിട്ടുള്ള സ്ഥലമാണ്, അവിടെയല്ലേ പാരിസ്ഥിതിക ആഘാത പഠനം നടക്കേണ്ടത്? സൊസൈറ്റിയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പാവങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് അവരുടെ ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന സാമൂഹ്യ ആഘാതം, സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ് എന്ന് പഠിക്കുന്നേ? എന്ന് പഠിച്ചിട്ടല്ലേ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യണത്? ഇതൊക്കെ വേണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ടല്ലോ നിയമങ്ങൾ. അപ്പം നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത്. മാത്രമല്ല ഒരു പ്രായോഗികത ഇതിനകത്തില്ല. ഇപ്പം തന്നെയുള്ള ഹൈവേയുടെ വികസനം ഞാൻ വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുന്നു, അനിവാര്യമായ ഒന്നാണ് ഹൈവേയുടെ വികസനം. പക്ഷെ അതുപോലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? സാമൂഹിക സോഷ്യൽ ഇമ്പാക്റ്റ്, എത്ര ബിസിനസ്സാണ് പോയത്, അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന എത്രയോ ബിസിനസ്സുകൾ പോയി. പിന്നെ വെള്ളക്കെട്ട്, പല സ്ഥലത്തും വെള്ളക്കെട്ടാണ് അത് പണിയുമ്പോൾ. പല സ്ഥലത്തും ഈ വെള്ളം ഇങ്ങനെ സ്ലോപ്പല്ലേ, മുകളിൽ നിന്ന് വെള്ളം വന്ന് വെള്ളം താഴേക്ക് കടലിൽ പോകേണ്ട വെള്ളം കെട്ടിയെന്നുള്ള സ്ഥിതി എന്താണ്? വലിയ എംബാങ്ക്മെൻറ്റുകൾ വരികയാണ്, ഈ പറഞ്ഞ മാതിരി ഈ വലിയ സബ്സ്ട്രക്ചർ താഴേക്ക് വരികയാണ്, വെള്ളം ഒഴുകി പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ഇനിയുള്ള കാലത്ത് ഏത് ഡെവലപ്മെൻറ്റും ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പോളിസി ഫ്രെയിം ചെയ്യേണ്ടത്. ഡെവലപ്മെൻറ്റ് പോളിസി ഫ്രെയിം ചെയ്യേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിതീവ്ര മഴ, ചക്രവാത ചുഴി, മേഘവിസ്ഫോടനം, സൈക്ലോൺ, ഇതൊക്കെ ഇപ്പോൾ, അതാണ് ഞങ്ങൾ IPCC റിപ്പോർട്ട് നിയമസഭയിൽ കൊണ്ടുവന്ന് പറഞ്ഞത്. കേരളം അത്രയും സെൻസിറ്റീവ് ഏരിയയാണ്, തീരപ്രദേശം അതിനേക്കാൾ സെൻസിറ്റീവാണ്. 63% ഏരിയ ഏത് സമയത്തും കടലെടുത്ത് പോകാവുന്ന ഏരിയ, കടലെടുത്തുകൊണ്ടിരിക്കുക. അല്ല ഞാൻ ചോദിച്ചതിന് DPR ഇല്ലാത്തതിന്മേൽ എന്ത് ചർച്ചയാണ് ചെയ്യാനും? ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ
ഡി പി ആർ ഇല്ല, അതിൻ്റെ ഉത്തരവ് എൻ്റെ കോപ്പി എൻ്റെ ഉണ്ട്. അവർ പറയുന്നത് സ്ഥലമെടുപ്പ് തുടങ്ങി, പക്ഷേ ഡി പി ആർ തയ്യാറാക്കാൻ ഏജൻസി ഏൽപ്പിച്ചേക്കുവാണ്. എന്ത് ഇതെന്തൊരു വികസനമാണ്? അല്ല, അതിലേക്ക് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സർക്കാർ ഇത് പുനഃപരിശോധിക്കണം. ഈ പദ്ധതി ഇത് പ്രായോഗികമല്ല, അപ്രായോഗികമാണ്. ഇത് പാരിസ്ഥിതികമായും സാമൂഹികമായും ഒരുപാട് ആഘാതം ഉണ്ടാവും. സാധാരണക്കാർ കുടിയൊഴിപ്പിക്കപ്പെടും. അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം പോലും കൊടുക്കാതെ അവരോട് അനീതിയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് പുനഃപരിശോധിക്കണം. അല്ലാതെ ഒരു കാര്യത്തിൽ വരുമ്പോൾ തന്നെ സമരമാണ്. നമുക്ക് നോക്കാം സർക്കാർ എന്താണ് ചെയ്യുന്നതെന്ന്, നമുക്ക് നോക്കാം. അല്ല, ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കും. ഞങ്ങളുടെ ഇത് നമ്മൾ സർക്കാരിന് സമർപ്പിക്കും. ഞങ്ങൾ സർക്കാരിന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ സർക്കാരിന് കൊടുക്കും. മുഖ്യമന്ത്രിക്ക് ഞങ്ങളിത് സമർപ്പിക്കും. ഗവൺമെൻറ് അത് പരിശോധിച്ചിട്ട് അത് പറയട്ടെ, മറുപടി പറയട്ടെ. അപ്പോൾ ശരി.